എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലൗസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിച്ച് കട്ട് ചെയ്ത ബ്ലൗസ് ഇട്ടാൻ ആയിട്ടിരിക്കുന്നത്, അതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തു. അപ്പോൾ അത് നമ്മൾ ഈ ടക്ക് പോയിൻ്റൊക്കെ അടയാളപ്പെടുത്തിയത് ഇപ്പുറത്ത് അതിലേക്കും ഇങ്ങനെ കണ്ട ഇതിങ്ങനെ പതിഞ്ഞിട്ടുണ്ടാവും. അതൊന്ന് തെളിച്ച് വരച്ചെടുത്തോളാം കേട്ടോ, കറക്റ്റായിട്ട് പതിച്ചെടുത്തോളാം. എന്നാലും നമുക്കത് കറക്റ്റ് രണ്ടും ഒരേ അളവിൽ ടക്ക് കിട്ടുള്ളൂ. അപ്പം ആദ്യം നമുക്ക് ഈ ടക്കുകളൊക്കെ ഇട്ട് കൊടുക്കാം. ടക്ക് തന്നെ ഇടാം, ഇങ്ങനെ പിടിച്ചിട്ട് താഴ്ത്തുന്ന് മുകളിലേക്ക് കൊണ്ടുവരാം. കുത്തി നിർത്തിയിട്ട് അതേപോലെ തന്നെ താഴ്ത്തേക്ക് ഇങ്ങനെ പോവാം. ബ്ലാക്ക് ആയതുകൊണ്ട് കാണാനൊരു ഇത്. ഈ ടക്കിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഓരോ ടക്കുകളും അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ മാത്രം ഇങ്ങനെ 1.5 ഇഞ്ച് ഇത് വരും. പിന്നെ ഒക്കെ ഇവിടെ ഒരു 1/4 ഇഞ്ച് വീതം പിടിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡ് തയ്ക്കുമ്പോൾ നല്ല വശത്തുനിന്നല്ല ചീത്ത വശത്തുനിന്ന് ആദ്യം തയ്ച്ച് മറിക്കണം.
കണ്ട എന്നിട്ട് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് നീക്കി സ്ട്രെയിറ്റ് ഒരു തയ്യൽ തയ്ക്കുക. ഈ തെറ്റത്ത് കൂടിയല്ല, ഇതിപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നാണ്. ഈ തെറ്റ് നമ്മൾ മടക്കിയ ഈ തെറ്റത്ത് കൂടിയല്ല, അതിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ട് തയ്ച്ചു കൊടുക്കുക. ഇനി നമുക്ക് ടേപ്പ് വെച്ച് ഒരു 2 ഇഞ്ച് 2 ഇഞ്ച് അകലത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. 2 ഇഞ്ച് 2 ഇഞ്ച് 2 ഇഞ്ച് 2 ഇഞ്ച് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട് നീക്കിയിട്ട് ഇട്ടോളൂ കേട്ടോ. ഇതിങ്ങനെ ഒപ്പം കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് കുക്ക് ഇടാനായിട്ടുള്ള ഹോള് തയ്ക്കാം. ഇങ്ങനെ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇതേ ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കാം. ഇങ്ങനെ കൊണ്ടുവരിക. നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ നടുക്കൊരു തയ്യൽ തയ്ച്ചിട്ടില്ലേ, അതിൻ്റെ അവിടം വരെ കൊണ്ടുവരിക. കുത്തി നിർത്തുക. ഒരു ആ കുക്കിൻ്റെ കുളത്തിടാനുള്ള ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ തയ്ച്ചെടുക്കുക. കുത്തി നിർത്തുക. കുത്തി നിർത്തുക. ഇപ്പം നമ്മൾ ആ 2 ഇഞ്ച് 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തെല്ലാം കുക്കിനുള്ള ഹോള് തയ്ച്ചു കൊടുക്കുക കേട്ടോ. തയ്ച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. 2 പീസും കൂടി ഒരുമിച്ച് വെച്ച് നോക്കുക. ഒപ്പായിട്ടില്ലേ എന്നുള്ളത് നോക്കുക. ഈ ടക്കുകൾ ഒപ്പം വരണം. ഈ ബാൻഡിൻ്റെ സ്റ്റിച്ചൊക്കെ ഒപ്പം വരണം. അതൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ കാണിയിലെ മിഷ്യത്തിൻ്റെ കാണി വലുതാക്കിയിട്ട് തയ്ച്ചു കൊടുത്തോളാം. എന്നാലും നമുക്ക് ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് അഴിച്ചു കളയാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ബാക്ക് പീസിലിനി നമുക്ക് കഴുത്ത് ഇതാക്കാം. ക്രോസ് പീസ് വെക്കേണ്ടവർക്ക് ക്രോസ് പീസ് വെക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ദേ ആ കഴുത്തിൻ്റെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് കണ്ട. കഴുത്തിൻ്റെ അതേ അളവിലൊരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ വെറുതെ ഒരു മടക്ക് മടക്കിയിട്ട് റൗണ്ടിൽ ഒന്ന് തയ്ച്ചെടുക്കാം. കഴുത്തിൻ്റെ നല്ല വശത്ത് വെച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇനി നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കാം. ഈ പീസുമ്മ കൂടെ ഒന്ന് അരി കൂടി ഒന്ന് ഇങ്ങനെ പതിച്ചെടുക്കാം.
ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ആദ്യം ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇവിടെയും ഹെമ്മിങ് ആണ് വേണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ വലിയ സ്റ്റിച്ചിട്ട് തയ്ച്ച് കൊടുത്തിട്ട് പിന്നെ അത് തുന്നിയതിന് ശേഷം ആ സ്റ്റിച്ച് അഴിച്ച് കളയാം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഈ കഴുത്ത് തയ്ച്ച് മറിച്ച പീസ് ഇല്ലേ, ഈ പീസ് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങട് മടക്കി കൊടുക്കണം കണ്ട, എന്നിട്ട് ഇങ്ങനെ തയ്ക്കണം. രണ്ട് സ്റ്റിച്ച് ഇട്ടോളൂ കേട്ടോ. പതിച്ചടിക്കുക. ഇവിടെ ഈ ഹെമ്മിങ് ആണ് വരുന്നത്. നമ്മളത് തയ്ച്ചതിന് ശേഷം ആ കഴുത്ത് ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം തുന്നിയിട്ട് അഴിച്ച് കളയാം കേട്ടോ. ഇനി നമുക്ക് കൈ രണ്ടും മടക്കി തയ്ക്കാം. ആദ്യം ഒരു ചെറിയ മടക്ക് മടക്കാം, എന്നിട്ട് ഒരു ഇഞ്ച് വീതിയിൽ മടക്കാം. ഇപ്പൊ കൈ ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതില് തയ്ച്ചിട്ടിപ്പിക്കാം. ഈ സെൻട്രിയിൽ നിന്ന് വേണം തയ്ച്ചു പിടിപ്പിക്കാനായിട്ട്. അപ്പൊ നമ്മള് ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിരിക്കുന്നത് ശ്രദ്ധിച്ചോളോ. ചെറിയൊരു കട്ട് ഇട്ട് വെച്ചിട്ടില്ലേ ഇവിടെ, അത് കണ്ട, അത് ഫ്രണ്ടിലേക്ക് ആവണം. ഇങ്ങനെ ഈ കൈയുടെ സെൻറ്റർ നമ്മുടെ ഈ ഷോൾഡർ ജോയിൻ്റ് ചെയ്തതിൻ്റെ അവിടെ നേരെ വെച്ചിട്ട് ഒരു സൈഡ് ആദ്യം തയ്ച്ചെടുക്കാം. എന്നിട്ട് പിന്നെ ഇതിങ്ങനെ മറച്ചിട്ടിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡും കൂടി തയ്ച്ചെടുക്കുക. ഇനി നമ്മൾ ബാക്കിൽ ഈ വരച്ച് വെച്ചിട്ടുള്ള അതില്ലേ, അത് കൂടെ ജോയിൻറ്റ് ചെയ്യുക. ഇവിടെ വണ്ണത്തിൻ്റെ പകുതി അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ നമ്മളിങ്ങനെ ജോയിൻറ്റ് കൂട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അരയിഞ്ച് അരയിഞ്ച് ഗ്യാപ്പിൽ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുത്തോളാം. നമുക്ക് വണ്ണം കൂടുന്നതിന് കുറയുന്നതിനനുസരിച്ച് കൂടുന്നതിനനുസരിച്ച് അത് നമുക്ക് തയ്യലഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആവും കേട്ടോ. കാലിഞ്ച് അരയിഞ്ച് ഒക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അതനുസരിച്ച് ഇട്ടുകൊടുക്കും. ഇതേപോലെ